നമസ്കാരം. ശബരിമലയുടെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പയുടെ പടിഞ്ഞാറേക്കരയിൽ മഹാദേവ സമേതയായി കുടികൊള്ളുന്ന പാർവതീദേവി സർവാഭീഷ്ടദായികയായ ദേവിയുടെ തൃപ്പൂതാറാട്ടിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നാണ് വിശ്വാസം. ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുവാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും ധനലബ്ധിക്കുമെല്ലാമല്ലാമായി ദേവിയെ ഉള്ളു നിറഞ്ഞു പ്രാർത്ഥിക്കാൻ ഉത്സവ സമയത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ശിവനും പാർവതിയും അർത്ഥനാരീശ്വര സങ്കല്പത്തിൽ കുടിയിരുത്തിൽപ്പെട്ടിരിക്കുന്നു. ലോകമാതാവായ പാർവതീ ദേവിയുടെ തൃപ്പൂത്താറാട്ട് പ്രസിദ്ധമാണ്. ദേവിയുടെ രജസ്വല ആഘോഷിക്കുന്ന ക്ഷേത്രമെന്ന നിലയിലാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ലോക പ്രശസ്തമായത്. തൃപ്പൂത്താറാട്ട് എന്നാണ് ഈ ഉത്സവത്തിന് പേര്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നാണ് വിശ്വാസം. വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ ആവശ്യപ്രകാരം പെരുന്തച്ഛൻ നിർമ്മിച്ചതാണ് എന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. കാലം പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന തച്ചന്മാർ ഈ ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ച ശ്രീകോവിൽ പുതിയ ക്ഷേത്രത്തിന്റെ ഭാഗമാക്കി. തികച്ചും കേരളീയ ശൈലിയിൽ നിർമ്മിച്ച 3 നിലയുള്ള ക്ഷേത്ര ഗോപുരമാണ് ഇവിടെ ഉള്ളത്. രജസ്വലയാകുന്ന ദേവിയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മഹാത്ഭുതം. ദേവി രജസ്വലയാകുന്നതോടെയാണ് തൃപ്പൂത്താറാട്ട് ഉത്സവം ആരംഭിക്കുന്നത്. പൂജാ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ 3 ദിവസത്തേക്ക് നടയടക്കുകയും 4 ദിനത്തിൽ ദേവിയെ ആഘോഷപൂർവ്വം കൊണ്ടുപോയി മിത്രപ്പുഴയിൽ ആറാട്ടു നടത്തി കടവിലെ കുളിപ്പുരയിൽ ആനയിച്ചിരുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും. അന്നേരം മഹാദേവനും ദേവിയെ കാണാനായി എഴുന്നള്ളും. ഭക്തർ പറയും, നെയ്യും വിളക്കും കാണിക്കുകയും പൂങ്കുലയുമായി ഭഗവതിയെ എതിരേൽക്കാൻ നിൽക്കുന്നു. ആഗ്രഹ സാഫല്യത്തിനും സന്താന ലബ്ധിക്കും വിവാഹം നടക്കാനുമെല്ലാം തൃപ്പൂത്താറാട്ട് ദിനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇത്തരത്തിലൊരു അത്ഭുതത്തിന് സാക്ഷിയാകുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വേറെയില്ല. തൃപ്പൂത്തായിരിക്കുമ്പോൾ ദേവിക്ക് മുന്നിൽ യുവതികൾ പ്രദക്ഷിണം വെച്ച് വണങ്ങുന്ന പതിവുണ്ട്. ഉത്സവ സമയത്ത് 12 ദിവസം ദേവിയുടെ ഇഷ്ട വഴിപാടായ ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും നടക്കും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആരംഭിച്ച് മകരമാസത്തിലെ തിരുവാതിര വരെ നീളുന്ന 28 ദിവസത്തെ തിരുവുത്സവമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷം. ഈ സമയത്ത് നാട് മുഴുവൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. പുലർച്ചെ 3:30 നട തുറക്കുക. രാവിലെ 11:30 നട അടയ്ക്കും. വൈകിട്ട് 5 മുതൽ 8 വരെ വീണ്ടും തുറന്നിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.